നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ചില പ്രധാന താരങ്ങൾ കൂറുമാറിയതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നടൻ സിദ്ദീഖ്, ഇടവേള ബാബു, ബിന്ദുപണിക്കർ, ഭാമ എന്നിവരാണ് കൂറുമാറിയത്. ഇവർ കൂറുമാറിയതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റിമാക്കല്ലിങ്കൽ, രമ്യ നമ്പീഷൻ, പാർവതി തിരുവോത്ത്, ആഷിക്കബു, രേവതി സമ്പത്ത് തുടങ്ങിയവർ ബിന്ദുപണിക്കർ, ഇടവേള ബാബു, സിദ്ദീഖ്, ഭാമ എന്നിവരെ രൂക്ഷമായി വിമർശിച്ചു. ഭാമയിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല എന്നാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. ഇപ്പോ ഇതാ കൂറുമാറിയവർക്കെതിരെ നടി രേവതി സമ്പത്തും രംഗത്ത് വന്നിരിക്കുകയാണ്. തന്നോട് ലൈംഗികത ആവശ്യപ്പെട്ട സിദ്ദീഖ് കൂറുമാറിയതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് രേവതി സമ്പത്ത് പറഞ്ഞിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് രേവതി തന്റെ പ്രതികരണം അറിയിച്ചത്. ഇൻസർട്ട് ചെയ്യാൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയെങ്കിലും ചെയ്യാൻ കിട്ടുമോ എന്ന് തന്നോട് മോശമായി സംസാരിച്ച സിദ്ദീഖിന്റെ കൂറുമാറ്റം തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നിവർ പറഞ്ഞു. ഒരേ തോണിയിലെ യാത്രക്കാർക്ക് പരസ്പരം കൈകൊടുക്കാതെ മുന്നോട്ട് പോകാനാകുന്നത് എങ്ങനെയാണ്? ഭാമയും ബിന്ദുപണിക്കരും ഇതൊരു ഒറ്റയാൾ പോരാട്ടമായിട്ടാണോ ഇത്രയും നാൾ കരുതിയത് എന്ന് അറിയില്ല. നിങ്ങളും ഞാനും അടങ്ങുന്ന സ്ത്രീ സമൂഹത്തിന്റെ നീതിക്കായുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം. നീതിക്കായി പൊരുതുന്ന ആ നടിയെ മാത്രം ഒറ്റയ്ക്കാക്കി തിരികെ വരാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ചരിത്രത്തിലെ ഒറ്റുകാരുടെ കൂട്ടത്തിൽ നിങ്ങളെയും അടയാളപ്പെടുത്തും. സിദ്ദീഖ്, ബിന്ദുപണിക്കർ, ഇടവേള ബാബു, ഭാമ ലജ്ജയില്ലേ എന്നാണ് നടി രേവതി സമ്പത്ത് ഫേസ്ബുക്കിൽ കുറിച്ചത്. കൂറുമാറിയവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി WCC രംഗത്തെത്തിയിരുന്നു. ഈ വിഷയത്തിൽ ഇതാദ്യമായാണ് WCC പരസ്യ പ്രതികരണം നടത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിലൂടെ ആക്രമിക്കപ്പെട്ട നടിക്ക് WCC പിന്തുണ അറിയിച്ചു. സുഹൃത്തിനെ പോലെ കരുതിയവരിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കമുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും നടി പാർവതി തിരുവോത്ത് പറഞ്ഞു. അതിജീവിച്ചവൾക്കൊപ്പം നിൽക്കേണ്ടവർ കൂറുമാറിയത് സത്യമാണെങ്കിൽ അവരെ ഓർത്ത് ലജ്ജിക്കുന്നു എന്നാണ് റിമാക്കല്ലിങ്കൽ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മിഷൻ 2020 ന്യൂസ്.